ഹായ്, നമസ്കാരം. സൗമ്യ സാർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ചില്ലി ഗാർലിക് ചിക്കൻ്റെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നേക്ക് ഓൾറെഡി ഒരു ചൈനീസ് ഡിഷായില്ലേ, അപ്പം ഇനി ഒരു ട്രഡീഷണൽ ഡിഷും കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്ത് പോസ്റ്റ് ചെയ്യാൻ പോകണമെന്നറിയോ? ഒരു നേന്ത്രപ്പഴം പുളിശ്ശേരി. നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ, ഇതൊരു തനി നാടൻ രീതിയിൽ എങ്ങനെ നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കണ്ടിട്ട് തിരിച്ചു വരാം. നേന്ത്രപ്പഴം പുളിശ്ശേരി അല്ലെങ്കിൽ ഏത്തപ്പഴം പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത ഏത് മലയാളിയാണുള്ളത്? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ് പറഞ്ഞതുപോലെ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നേന്ത്രപ്പഴം, ഇത് ഞാൻ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം. ഏകദേശം ഇത്രയുമുള്ള നാല് നേന്ത്രപ്പഴം. ഇതങ്ങനെ പളിഞ്ഞ് പുളിയുന്നായ പഴമല്ല, പഴുത്തിട്ട് കണ്ടോ, ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, എന്നാൽ അത് പുളിപുളിയുന്നായിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം പഴം, ഇങ്ങനെ ഇരിക്കണം. നമ്മൾ മുറിക്കുന്നത് ഇങ്ങനെയായിരിക്കണം, അതായത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ചെറുതാക്കാം. അപ്പോൾ ഒരുപാട് ചെറുതാക്കരുത്, പിന്നെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ, ജീരകം, തേങ്ങ, പിന്നെ ഉണക്കമുളക്, അത്രയേ ഉള്ളൂ. കടുക് വറുക്കാനായിട്ട് കടുക്, കപ്പൽമുളക്, ഇവിടെ കപ്പൽമുളക് എന്ന് പറയുന്നത് ഉണക്കമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ആസ് യൂഷ്വൽ വെളിച്ചെണ്ണ. നമ്മുടെ ട്രഡീഷണൽ ഡിഷസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇന്നേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിന് പുറമെ മോര്, ഞാൻ ഒരു കപ്പ് മോര് എടുത്തിട്ടുണ്ട്, പക്ഷേ പുളിപ്പനുസരിച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ, മുഴുവൻ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കില്ല. പിന്നെ ഒരു നാലഞ്ച് കുത്ത് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത്രയാണ് ഏത്തപ്പഴം പുളിശ്ശേരിക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് തിങ് നമുക്ക് ഇത് പെട്ടെന്ന് കുക്കിംഗ് ടൈം വളരെ കുറവാണ് കേട്ടോ, അതിനായിട്ട് ജീരകവും തേങ്ങയും തൽക്കാലം ഞാൻ ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ കൂടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ഞാൻ വെളിച്ചെണ്ണയിൽ വതക്കിയിട്ടാണ്, അതായത് വയറ്റിയിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വയറ്റാം. ചെറിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഉണക്കമുളക് ആഡ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഒരു തേങ്ങയാണ് എടുത്തത്, ഒരു മുഴുവൻ തേങ്ങയാണ് ചിരവിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ ജീരകവും പിന്നെ ഈ വറുത്ത് വെക്കുന്ന മുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ഇത് കരിയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അരയ്ക്കാൻ പോകുന്നില്ലേ, ജാലക്ക് ഞാൻ ആഡ് കൊടുക്കും. എന്തായാലും ഇത് ലേശം ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ അരയ്ക്കുള്ളൂ. പിന്നെ ഈ എണ്ണ കളയൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇത് പോഫ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടുക് വറുക്കാം, അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പൊ തേങ്ങയും ജീരകവും ഈ വറുത്ത് വെച്ച മുളകും, അതിന് പുറമെ ഞാൻ ഒരു പകുതി തൈരും കണ്ടോ, പകുതി ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇങ്ങനെയാണ് അരച്ചെടുക്കാൻ പോണത്, അരച്ചെടുത്തിട്ട് വരാം. വലിയ ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ഒരു സീക്രട്ട് റെസിപ്പി കിട്ടും, ഞാനൊരു അര സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് നേന്ത്രപ്പഴം ആഡ് ചെയ്യും. നേന്ത്രപ്പഴം കുഴയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിങ് വരാൻ തുടങ്ങിയാൽ നമുക്ക് ബാക്കിലേക്ക് ചേർക്കാം. ചെറുതായിട്ടൊരു കോട്ടിങ് വന്ന ഇത് വെന്ത് കുഴയാനും പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ടൈമേ ഇല്ല, ഇത് പെട്ടെന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റിലൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടേ, ഞാൻ അര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ കിട്ടും. നീക്കത് കുഴയാൻ വെക്കണ്ട, ഇത്രയും ആയാൽ മതി. ചെറുതായിട്ടൊന്ന് നെയ്യിൽ കിടന്നൊന്ന് ഭയങ്കര കിട്ടിക്കഴിഞ്ഞാൽ മതി, ഒന്ന് ഉറഞ്ഞൊന്നും പോകരുത് കേട്ടോ.
ഇത് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൂട്ടാനുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. നെയ്യാണ്ടിപ്പഴം വെറുതെ മാത്രമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് വേണ്ട സമയം. ഒന്നാമത് നമ്മളത് കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കുന്ന സാധനമാണ് അല്ലേ, നെയ്യാണ്ടിപ്പഴമൊക്കെ ഉണ്ടോ? ഇപ്പൊ തന്നെ ഇതൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു ഉണ്ടോ? ഏകദേശം വെന്ത് കഴിഞ്ഞു ഇത് മുഴുവനായിട്ട് പോകണവരെ നിൽക്കണ്ട, ഇത്രയും മതി. ഇത്രയും ആയിക്കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാൻ പോകണ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കട്ടിയായിട്ട് അരച്ചു വെച്ചിട്ടില്ലേ ഈ അരപ്പ്, അതങ്ങോട്ട് അരിയും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിന്റെ ഈ മസാല ഒന്നും കളയണ്ട കേട്ടോ, നന്നായിട്ട് എടുത്തോളൂ ഉള്ളിലേക്ക്. ഒന്നുമില്ലെങ്കില് നമുക്ക് വേറൊരു മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വായിറ്റൊന്നും വേണ്ട, അങ്ങനെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ്ടിപ്പഴം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഈ അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാനൊന്ന് വായിറ്റിയ ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് കൊടുക്കാം. ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കാ സ്പൂണിന് മുകളില് അര സ്പൂണിന് താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി ഉണക്കമുളക് ഇട്ട് അരച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് വേണ്ട ഇരുവപ്പ് ഉണ്ടാവും ഓൾറെഡി. അപ്പൊ ഇനിയിപ്പോ ഇതിൽ മുളക് പൊടിയും ചേർക്കണ്ടായിരിക്കാം, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ പറഞ്ഞേ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ആകെ 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കി തീരും. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം മുണ്ട് കിട്ടോ, ഇപ്പൊ തന്നെ മുണ്ട് ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ മുമ്പ് കഴിഞ്ഞു പോയെ. അപ്പോ ഇതിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്, കാരണം മഞ്ചട്ടി ആയതുകൊണ്ട് ഇതിൽ ഇരുന്നിട്ടൊന്ന് കൊടുക്കും. അതായത് പെട്ടെന്ന് ടേസ്റ്റി ആക്കാൻ വഴി ഞാൻ പറഞ്ഞ പഴം പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത് കുറച്ച് മധുരം ഇല്ലെങ്കിൽ ആ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വെല്ലം അല്ലെങ്കിൽ ശർക്കര, വെല്ലം എന്ന് ശർക്കര എന്നൊക്കെ പറയും. ഒരു 1 സ്പൂൺ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടോ ശർക്കര, ഒരു 1/2 അച്ചൊക്കെ ആഡ് ചെയ്യാം. 1/2 അച്ചോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 അച്ച്, അതായത് ഒരു കട്ട വെല്ലമൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ ഓൾറെഡി ആയി കഴിഞ്ഞു കേട്ടോ, ബാക്കിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 കപ്പ് വരുന്ന രീതിയിൽ ആവശ്യമാണ് കേട്ടോ. ഇനി തൈര് വെച്ചിട്ട് ഇപ്പം ഓഫ് ചെയ്ത് വെക്കണം അപ്പൊ തന്നെ കേട്ടോ. ഇനി പക്ഷെ നിങ്ങൾ ഈ കൺസിസ്റ്റൻസിയില് ചട്ടിയാണെങ്കിൽ ഓഫ് ചെയ്തോളൂ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിയ ശേഷം മാത്രമേ വലിയ തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ കേസിൽ ഞാനിപ്പോ ഓൾറെഡി ഓഫ് ചെയ്തു കണ്ടോ, എന്നിട്ട് തിള വരുന്ന കണ്ടോ. ഇതിൽ ഇരുന്നിട്ടൊരു വേവുണ്ടത് പഴയ ആൾക്കാരൊക്കെ പറയും പാത്രപാകമാവുക എന്ന് പറയും. അപ്പോ ഇരുന്നിട്ടൊന്ന് വേവട്ടെ, അപ്പോഴേക്ക് നമുക്ക് ഒന്ന് കടുക് വറുത്ത് കൊടുക്കാം. കുറച്ചു മുമ്പേ നമ്മള് ഉണക്കമുളക് വറുത്തെടുത്തില്ലേ, അതേ പാനിലേക്ക്, പാൻ നല്ല വരണ്ട ചെറിയ ചട്ടിയിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് കൊടുക്കാൻ മറന്നു പോകുന്നു. ഗ്യാസ് കൊടുത്തേ, ഇതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിവിട്ടെ. ഞാനിപ്പോ സിമ്മിലാ വെച്ചിരിക്കണേ, അപ്പൊ ഇപ്പൊ തന്നെ നന്നായിട്ട് പുകയും ഒക്കെ വരുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് 3 മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് 3 മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് മീൻ നിൽക്കാൻ ചിലപ്പോൾ പൊട്ടി തെറ്റി വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ കറക്കി ഞാൻ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കടുക് വന്ന ശേഷം. ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രമേ ആ മണം പുറത്തു പോകാണ്ടിരിക്കുള്ളൂ.
അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് നേരം മടച്ച് വയ്ക്കുക, എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കുക. അതുപോലെ കടുക് വറുത്ത് കഴിഞ്ഞ് വഴിക്ക് ആ കടുക് വറുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതുകൂടെ ആ കടുക് വറുത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ ആ കടുക് വറുത്തതിൻ്റെ മണം നന്നായിട്ട് ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഇതിൽ കിടന്നിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും ഓൾറെഡി. ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പഴത്തിൻ്റെ കുക്കിംഗ് ടൈമേ ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെന്ത് കിട്ടുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴ പുളിശ്ശേരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും. ഞാനിത് ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ടും കൂടെ തിള വരുന്നു, കാരണം ഇതിൻ്റെ അടിയിൽ നമ്മള് ഞാൻ ഗ്യാസ് ഓഫ് ആണ്. എന്നാൽ പോലും ഈ ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ, അത് അതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ആയതുകൊണ്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് കൂടും, വെള്ളം പറ്റും. അപ്പോൾ എന്നിട്ട് നോക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ആയി. ഇത് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അത് ഇനി എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങാനും എനിക്ക് ഏതെങ്കിലും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ ഇതിനെ റിപ്ലൈ തന്നായിരിക്കും. എനിക്കൊരു കാര്യം വീട്ടിൽ വിട്ട് പോയിട്ടോ പറയാം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി.